ഹായ് എവ്രിവൺ, നമ്മൾ ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മൾ ആറ് യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ നമുക്ക് ഒരു ഏതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും നമുക്ക് അതിലേക്ക് ഒരു ഇൻപുട്ടിങ് കൊടുത്താൽ മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ അല്ലേ. സോ നമ്മളിവിടെ കുറച്ച് ഇൻപുട്ടിങ് മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഇൻപുട്ടിങ് മെത്തേഡ്സ് ഒന്നുമല്ല, പക്ഷേ ഒരു സെർട്ടൺ കോഡിംഗ് അറിയണം ആറ് ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഇൻപുട്ടിങ് മെത്തേഡ്സ് മാത്രമേ നമ്മൾ ആറിൽ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വേരിയബിൾ, ഒരു എക്സോ വൈയോ ഒക്കെ അതിലേക്കൊക്കെ കുറച്ച് വാല്യൂസിനെ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡെന്ന് പറയുന്നത് കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സി എന്നാണ്. സോ വൈ എന്ന് പറയുന്നതിനെ വൈയിലേക്ക് അസൈൻ ചെയ്യപ്പെട്ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്രേറ്റർ ദാൻ സൈനും ഒരു മൈനസും കൂടെയുള്ള ഒരു സൈൻ വരുന്നത്. സോ അതിനെ ഈക്വൽ ടു എന്നുള്ള സെയിം കേസിൽ തന്നെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ അതിനുള്ള കോഡാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സോ വൈ ഇസ് ഈക്വൽ ടു സി ഓഫ്. സി ഓഫ് എന്ന് പറഞ്ഞിട്ട് അതിൽ കോമയിട്ട് ഞാൻ ഏതൊക്കെ വാല്യൂസ് എഴുതുന്നു അതൊക്കെ ആ വൈയിലേക്ക് സേവ് ചെയ്യപ്പെടും. സോ അതിൻ്റെ ഔട്ട്പുട്ടാണ് ഞാൻ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ വൈസ് ഈക്വൽ ടു സി ഓഫ് 6734856 എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ വൈയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വൈനെ കോൾ ചെയ്തു. സോ വൈനെ കോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈനിൽ ആദ്യം ഈ ഫംഗ്ഷൻ കൊടുത്തു, എൻ്റർ കൊടുത്തു. അത് കഴിഞ്ഞ് വൈ എന്ന് പറഞ്ഞ വാല്യൂ ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വൈയിൽ സേവ് ചെയ്യപ്പെട്ടിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് കിട്ടി. സോ ഒരു വെക്ടറിനെ എങ്ങനെ സേവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിയത്. ഒരു വൈ എന്ന് പറയുന്നത് ഒരു വെക്ടർ, നമുക്ക് സാധാരണ നമ്പേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് നമ്പർ അടിച്ചു കൊടുത്താൽ മതി. 2+2 എന്നൊക്കെ ഉള്ളത് 2+2 എന്ന് തന്നെ അടിച്ചിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് 4 എന്ന് കിട്ടും. പക്ഷേ ഇവിടെ നമുക്കൊരു വെക്ടർ ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കോൺകാറ്റിനേറ്റ് ഫംഗ്ഷനാണ്. ഇനി കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും വളരെ കുറവ് നമ്പേഴ്സ് ഉള്ളപ്പോഴാണ്. കാരണം ഈ കോമ ഇട്ട് എഴുതുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് വരാം, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ. സോ അതുകൊണ്ട് നമ്മൾ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്കാൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണ്. സോ സ്കാൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എവിടെയെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യാൻ നേരത്താണെങ്കിലും സ്കാൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. സോ സ്കാൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എക്സ് ഇസ് ഈക്വൽ ടു സ്കാൻ ഓഫ് എന്ന് കൊടുക്കുന്നു. സോ സ്കാൻ ഓഫ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ വൺ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റിൽ വൺ എന്ന് പറഞ്ഞൊരു വാല്യൂ വരും. അവിടെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് എൻട്രി എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, എൻ്റർ അടിക്കാം. അപ്പോൾ 2 എന്നുള്ള നെക്സ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സോ അവിടെ അടുത്ത നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള അത്രയും നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു എൻട്രും കൂടെ അടിക്കുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഇവിടെയാണെങ്കിൽ 8 നമ്പേഴ്സ് ആയിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. സോ 8 നമ്പേഴ്സും എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും അടുത്ത 9 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ പ്രോംപ്റ്റിൽ വരും. സോ 9 എനിക്കൊന്നും എൻ്റർ ചെയ്യാനില്ല. സോ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ അതിനെ ഒന്നുകൂടെ എൻ്റർ അടിക്കുന്നു. സോ ഒന്നുകൂടെ എൻ്റർ അടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് ഈ ഔട്ട്പുട്ടിൽ കാണാൻ പറ്റും റെഡ് 8 ഐറ്റംസ്. സോ 8 ഐറ്റംസിനെ എക്സിലേക്ക് സേവ് ചെയ്യപ്പെട്ടു. സോ ഞാൻ ആ എക്സിനെ കോൾ ചെയ്ത് നോക്കുവാണ്. എക്സ് എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കിയപ്പോൾ എനിക്ക് എക്സിൻ്റെ അകത്ത് ഈ 8 വാല്യൂസും സേവ് ചെയ്യപ്പെട്ടതായിട്ട് കണ്ടു. ഞാൻ ഇവിടെയും രണ്ട് കേസിലും എക്സിലേക്കും വൈയിലേക്കും സേവ് ചെയ്തത് ഒരേ നമ്പേഴ്സ് ആയിരുന്നു. സോ എനിക്ക് രണ്ടിടത്തും എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും ഇപ്പോൾ ഒരേ വെക്ടേഴ്സ് തന്നെയാണ്. ഇനി ഇത് നമ്മൾ ബൈ കീബോർഡ് എൻ്റർ ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നെങ്കിൽ കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക അല്ലെങ്കിൽ സ്കാൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഇനി നമ്മൾ ഡാറ്റ ഇൻപുട്ടിംഗ് ഫ്രം ഫയൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫയൽസിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇതിലേക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഫയൽസിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്നത് നമുക്ക് ടേബിൾ ആയിട്ടുള്ള വാല്യൂസാണ്. സപ്പോസ് നമ്മൾ എക്സലിൽ എൻ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ടേബിളിൻ്റെ വാല്യൂസ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് അതിനെ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് റീഡ് ഡോട്ട് ടേബിൾ ഓഫ് അതിൻ്റെ അകത്ത് ഡബിൾ ഇൻവേർട്ടഡ് കോമാസിൽ നമുക്ക് ഫുൾ പാത്ത്, നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഫയലിൻ്റെ ഫുൾ പാത്ത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫയലിനെ അവർ സെലക്ട് ചെയ്യും. ഇനി അതിൻ്റെ കോമ ഇട്ടിട്ട് ഹെഡർ ഈക്വൽ ടു ടി എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഹെഡിങ്ങും കൂടെ നമ്മൾക്ക് ഉൾപ്പെടെയാണ് വേണ്ടത് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഹെഡർ ഈക്വൽ ടു ട്രൂ എന്നുള്ളതാണ് ക്യാപിറ്റൽ ടി കൊണ്ട്
നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഹെഡർ ഈക്വൽ ടു ഫോൾസ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ ആ ഒരു ടേബിളിൻ്റെ ഹെഡിങ് കോപ്പി ചെയ്യപ്പെടത്തില്ല, അല്ലെങ്കിൽ ഹെഡിങ് ഇമ്പോർട്ട് ചെയ്യപ്പെടത്തില്ല. ഇൻസ്റ്റൻ്റ് അതിൻ്റെ ഡാറ്റ മാത്രമേ ഇമ്പോർട്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ നമുക്ക് അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഏത് കാര്യം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഹെഡർ വേണം. എന്ന് വെച്ചാൽ എന്തൊക്കെയായിരുന്നു ഓരോ കോളത്തിൻ്റെയും നെയിം എന്നുള്ളത് വേണം. സോ കോളത്തിൻ്റെ നെയിം അറിയണമെങ്കിൽ ഹെഡർ ഈക്വൽ ടു ട്രൂ കൊടുക്കുക. ഡിഫോൾട്ടായിട്ട് എപ്പോഴും ഹെഡർ ഈക്വൽ ടു ട്രൂ തന്നെ ആയിരിക്കും. ഇനി സെപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്, അത് ഞാനൊരു ഒരു എക്സാമ്പിൾ കോപ്പി ചെയ്തപ്പോൾ വന്നൂന്നേ ഉള്ളൂ. സെപ്പറേറ്റ് ചെയ്യുന്നത് കോമ വെച്ചിട്ടാണോ എന്നുള്ള ഒരു ചോദ്യമാണ്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഈ മാപ്പ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്കാണ് നമ്മൾ ഈ ടേബിളിനെ സേവ് ചെയ്തത്. സോ അവിടെ ടേബിളിനെ സേവ് ചെയ്യപ്പെട്ടപ്പം ഇൻ കേസ് എനിക്ക് ഈ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് സേവ് ചെയ്ത ആ ഒരു അഡ്രസ്സ്, അത് ഏതൊക്കെ ഫയലിലാണ് സേവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഫുൾ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫയൽ അവിടെ റീഡ് ചെയ്യപ്പെടത്തുള്ളൂ, ആ ഒരു ടേബിൾ റീഡ് ചെയ്യപ്പെടത്തുള്ളൂ. പക്ഷേ അതിപ്പം നമുക്കറിയില്ല, അല്ലെങ്കിൽ നമുക്കറിയാം സപ്പോസ് ഇത് ഇന്ന ഫോൾഡറിലുണ്ട്. പക്ഷെ അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം മറ്റൊരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ഫയൽ ഡോട്ട് ചൂസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നതാണ്. സോ ഞാൻ ഡാറ്റ ഇസ് ഈക്വൽ ടു റീഡ് ഡോട്ട് ടേബിൾ ഓഫ് ഫയൽ ഡോട്ട് ചൂസ് ഓഫ് എന്ന് കൊടുത്തു. സോ ഫയൽ ഡോട്ട് ചൂസ് ഓഫ് കോമ ഹെഡർ ഈക്വൽ ടു ട്രൂ. സോ ഫയൽ ഡോട്ട് ചൂസ് ഓഫ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ന്യൂ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. അവിടെ നിന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നമ്മുടെ ഫോൾഡർ ഏതാണെന്ന് സെർച്ച് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ഫയല് ചൂസ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ അതും ഈ ഡാറ്റ ഇൻപുട്ടിങ് മെത്തേഡിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം നമുക്ക് ഡയറക്റ്റ്ലി പോയിട്ട് നമ്മൾ ഈ ഫയൽ നെയിം ഒക്കെ എഴുതി വരുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് വരാം. പക്ഷേ ഇവിടുന്ന് ഒരു ഫയലിനെ ചൂസ് ചെയ്ത് പോകുമ്പോൾ അത്രയും മിസ്റ്റേക്സ് വരുന്നത് കുറവായിരിക്കും. ഇനി സം കോമൺ എറേഴ്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഇങ്ങനെ എഴുതി പോകുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവും. സോ ആ മിസ്റ്റേക്സ് സാധാരണ നമ്മളിങ്ങനെ ഈ റീഡ് ഡോട്ട് ടേബിളൊക്കെ കൊടുക്കുമ്പോൾ ഉള്ള മിസ്റ്റേക്സാണ് ഞാൻ ഇവിടെ പറയുന്നത്. സോ ആ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഒന്ന്, നമ്മൾ ഫോൾഡറിൻ്റെ പേരും ചിലപ്പോൾ ഫയലിൻ്റെ പേരും മാത്രമേ പറയാൻ ചാൻസ് ഉള്ളൂ, ചിലപ്പോൾ ലോക്കൽ ഡിസ്കിൻ്റെ പേര് മാത്രമൊക്കെ പറയാൻ ചാൻസ് ഉള്ളൂ. ഇവിടെ നമുക്ക് കാണാം സി കോളൻ ഡബിൾ സ്ലാഷ് abc.txt. സോ അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫോൾഡറിൻ്റെ അകത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൊണ്ടുപോയി സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദ വോൾ പാത്ത് ആൻഡ് ഫയൽ നെയിം നീഡ്സ് ടു ബി എൻക്ലോസ്ഡ് ഇൻ ദ ഡബിൾ കോട്ട്. എല്ലാ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഫയൽ നെയിം എഴുതിയിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്കത് ശരിയായി കിട്ടണം എന്നില്ല. ഇനി ഇത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഹെഡർ ഈക്വൽ ടു ട്രൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രോ എന്ന് പറയുന്നത് ഹെഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആൻഡ് ടി എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ് ട്രൂവിനെയാണ്. അതുപോലെ തന്നെ അവിടെ ക്യാപിറ്റൽ എഫ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫോൾസ് ആവും. പിന്നെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും റീഡ് ഡോട്ട് ടേബിൾ കൊടുക്കുമ്പോൾ ഡബിൾ സ്ലാഷ് കൊടുക്കാനാണ് അവർ അഡ്വൈസ് ചെയ്യുന്നത്. സിംഗിൾ സ്ലാഷ് അല്ല ഡബിൾ സ്ലാഷ്, പക്ഷെ ഡബിൾ സ്ലാഷിന് പകരം സിംഗിൾ സ്ലാഷിനും ഇറ്റ് വർക്ക്സ്. പക്ഷേ എപ്പോഴും പറയുന്നത് ഡബിൾ സ്ലാഷ് കൊടുത്തിട്ട് നമ്മളോട് പാത്ത് നെയിം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇനി സപ്പോസ് ഞാനൊരു ഡാറ്റ ഒരു 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 ടേബിൾ അല്ലെങ്കിൽ ഒരു വാല്യൂവിനെ ഞാനൊരു റീഡ് ഡോട്ട് ടേബിൾ ചെയ്തിട്ട് ഞാനൊരു ഡാറ്റയിലേക്ക് സേവ് ചെയ്തു. അത് സേവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോഴും ആ ഡാറ്റേനെ ഈ നമ്മുടെ ഫയലിലേക്ക് എപ്പോഴും ഒരു അറ്റാച്ച് ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ആ അറ്റാച്ചും കൂടെ ചെയ്യണം. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ എപ്പോഴും നമുക്ക് അവിടുന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നെയിംസ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോഡ് ജസ്റ്റ് കോപ്പി ചെയ്ത കോഡാണ്. സോ നെയിംസ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റയിലുള്ള നെയിംസിനെ കുറിച്ച് നമുക്ക് കിട്ടും. ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ കുറച്ച് ഡാറ്റ ഇൻപുട്ടിങ് മെത്തേഡ്സ് പറഞ്ഞു. ഇനി സപ്പോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ പാത്ത് ചിലപ്പോൾ ശരിയായിരിക്കില്ല, ചിലപ്പോൾ നമ്മുടെ ഫയൽ നെയിമിൽ തെറ്റുണ്ടാവും, ഇങ്ങനത്തെ കുറേ തെറ്റുകൾ നമുക്ക് സംഭവിക്കാം. സോ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫയൽ ഡോട്ട് എക്സിസ്റ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ആറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഫംഗ്ഷൻ വെച്ചിട്ട് അവിടെ ആ ഫയൽ ഉണ്ടോ നമുക്കറിയുന്ന പേര് കൊടുത്തിട്ട് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഇന്ന ടൈപ്പിൽ. ഇപ്പോൾ ടി എക്സ് ടിയിൽ സേവ് ചെയ്തിരിക്കുന്ന ഡി കെ എന്ന് പറഞ്ഞ ഫയൽ ടെമ്പിൾ ഉണ്ടോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ എക്സിസ്റ്റ് സി കോളൻ
കോളൻ അതിൻ്റെ എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ അഡ്രസ്സ് ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഈ ഫയൽ ഡോട്ട് എക്സിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ ഈ കമാൻഡ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് എൻ്റെ സി ഫോൾഡറിൽ ടെമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, ആ സി ലോക്കൽ ഡിസ്കിൽ ടെമ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അതിൽ ഡി കെ ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡി കെ ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫയൽ അവിടെ കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ റിപ്ലൈ ആയിട്ട് എനിക്ക് ട്രൂ എന്ന് വരും. ഇൻ കേസ് അങ്ങനെ ഒരു ഫയൽ ഇല്ലെങ്കിൽ അതിൻ്റെ റിപ്ലൈ ആയിട്ട് എൻ്റർ അടിക്കുമ്പോൾ എനിക്ക് ഫോൾസ് എന്ന് വരും. സോ ഇത്രയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഞാൻ ഇവിടെ റീഡ് ഡോട്ട് ടേബിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതുപോലെ റീഡ് ഡോട്ട് സി എസ് വി ഉണ്ട്. ഈ സി എസ് വി ടി എക്സ് ടി എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ഈ ഡാറ്റ ഇൻപുട്ട് എടുക്കുന്നത് ഫയലുകളിൽ നിന്ന് ഡാറ്റ ഇൻപുട്ട് എടുക്കുന്നത് എക്സലിൽ നിന്നാണ്. സോ എക്സലിൽ നിന്ന് ഡാറ്റ ഇൻപുട്ട് എടുക്കുമ്പം എക്സൽ ഫയല് നമ്മൾ എക്സലിൽ കോളമായിട്ട് എൻ്റർ ചെയ്യും, ഓരോന്നിൻ്റെ ഹെഡിങ് കൊടുത്ത് കോളം കോളമായിട്ട് ഓരോരോ വേരിയബിൾസിനെ എൻ്റർ ചെയ്തിട്ട് നമ്മളത് സേവ് ചെയ്യാൻ നേരത്ത് സേവ് ആസ് ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്കവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് ഫയൽ ടി എക്സ് ടി ഫയലായിട്ട് സേവ് ചെയ്യണോ, അതോ സി എസ് ബി ഫയലായിട്ട് സേവ് ചെയ്യണോ, എക്സലിൻ്റെ ഫയലായിട്ട് സേവ് ചെയ്യണോ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ അതിൽ നമ്മൾ സാധാരണ ആറിലേക്ക് യൂസ് ചെയ്യാനുള്ള ഫയൽസൊക്കെ ഒന്നെങ്കിൽ സി എസ് ബി ആയിട്ട് സേവ് ചെയ്യും, അല്ലെങ്കിൽ ടി എക്സ് ടി ആയിട്ടൊക്കെയാണ് നമ്മൾ സേവ് ചെയ്യാറ്. സോ അതൊരു സി എസ് ബി ഫയലാണെങ്കിൽ നമ്മൾ റീഡ് ഡോട്ട് സി എസ് ബി എന്ന് പറയും. ഇഫ് ഇറ്റ് ഈസ് എ ടെക്സ്റ്റ് ഫയൽ റീഡ് ഡോട്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ മതി. സോ ഇതൊക്കെ കുറച്ച് ഇൻപുട്ടിംഗ് മെത്തേഡ്സാണ്. ഇൻപുട്ടിംഗ് മെത്തേഡ്സിനെ കുറിച്ച് ഒത്തിരി ഇൻപുട്ടിംഗ് മെത്തേഡ്സിൽ തന്നെ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. അത് ലൈക്ക് ഇതുപോലെ വളരെ കുറച്ചല്ല, ഒത്തിരി ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. സോ എല്ലാവരും അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ റിസർച്ച് ചെയ്യുക, കൂടുതൽ സ്റ്റഡി ചെയ്യുക. ഒരു സോഫ്റ്റ്വെയർ നമ്മൾ അറിയുക എന്ന് പറയുമ്പോൾ അതൊരു നമുക്കൊരു ന്യൂ ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ലാംഗ്വേജ് തന്നെയാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ ലേൺ ദാറ്റ്. ഇത്രയാണ് എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. സോ താങ്ക് യു.